ലോകത്ത് പലവിധ മതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാത്തതും അറിയുന്നതുമായിട്ടുള്ള എത്രയോ മതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളൊക്കെ ചിലപ്പോൾ കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും. ക്രൈസ്തവ മതം ശക്തിപ്പെടുന്നതിന് മുമ്പ് കേരളത്തിൽ വളരെ ശക്തിപ്പെട്ട ഒരു മതം ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് മാനിക്കേയൻ മതം എന്നാണ്. മാനിക്കേയനിസം എന്ന് പറയും. മാനി എന്ന പ്രവാചകൻ്റെ ശേഷം ആരംഭിച്ച മതമാണ്. അതൊരു അബ്രഹാമിക മതമാണ്. മാനി എന്ന് പറയുന്ന മാനിക്കേയൻ മതത്തിൻ്റെ ചിഹ്നമായിരുന്നു കുരിശ്. അപ്പോൾ ക്രൈസ്തവ മതം ഉണ്ടാകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ശക്തിപ്പെടുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ക്രൈസ്തവ മതം അതിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ അതിൻ്റെ ചിഹ്നം മീനായിരുന്നു, മത്സ്യമായിരുന്നു. അതുകൊണ്ട് മാർപ്പാപ്പയുടെ കയ്യിൽ ഇപ്പോഴും മത്സ്യമാണ് നമ്മൾ മുദ്രയായിട്ട് കാണുന്നത്. മാനിക്കേയൻ മതത്തിൻ്റെ ചിഹ്നമായിരുന്നു കുരിശ്. പിന്നീട് ക്രിസ്തു മതം അതിനെ സ്വാംശീകരിച്ചപ്പോൾ മാനിക്കേയൻ മതത്തിൻ്റെ കുരിശ് ക്രിസ്തു മതത്തിൻ്റെ കുരിശായി മാറുകയും മാനിക്കേയൻ എന്ന് പറയുന്നൊരു ലോകമതം ലോകത്ത് ഉണ്ടായിരുന്നു എന്ന് പോലും നമ്മളാരും അറിയാതിരിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് വളരെ പരിചയമുള്ള ഒരാളെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ പേര് കള്ളിയങ്കാട്ട് നീലിയുമായി ബന്ധപ്പെട്ട ഒരാളാണ്. പേര് കടമറ്റത്ത് കത്തനാർ എന്നാണ്. കടമറ്റത്ത് കത്തനാർ ഒരു മാനിക്കേയനായിരുന്നു. ആ മതത്തെക്കുറിച്ച് പോലും ആരും കേട്ടിട്ടില്ല. അദ്ദേഹം ഒരു ക്രിസ്ത്യാനി ആയിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കൂ, എന്തുകൊണ്ട് ലോകം മുഴുവൻ വളർച്ച പ്രാപിച്ച ആ മതത്തിന് നിൽക്കാൻ സാധിച്ചില്ല? നമ്മൾ അന്വേഷിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ലോകത്ത് ഇൻക എന്നും മായ എന്നും ആസ്റ്റക്റ്റ് എന്നും, മാനിക്കേയൻ വളരെ അടുത്ത സമീപകാലത്തുണ്ടായിരുന്നു മതം, ഇൻക എന്നും മായ എന്നും ആസ്റ്റക്റ്റ് എന്നും പറഞ്ഞ മതങ്ങളൊക്കെ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായി പോയ സമയത്ത് ഈ ധർമ്മം മാത്രം അപ്രത്യക്ഷമാകാതെ നിൽക്കുന്നതുകൊണ്ട് ഈ ധർമ്മത്തെ നാം സനാതനമായ ധർമ്മം എന്ന് വിളിക്കുന്നു. സനാതനമായ ധർമ്മം, നാശമില്ലാത്ത ധർമ്മം. അത് നാശമില്ലാതെ നിലനിൽക്കുന്നത് എന്തുകൊണ്ട്? ഇതാണ് ചോദ്യം. അത് നാശമില്ലാതെ നിലനിൽക്കുന്നത് തീർച്ചയായും അതിൻ്റെ പ്രയോജനം കൊണ്ടാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. പ്രയോജനമില്ലാത്തൊരു സാധനത്തെയും പ്രകൃതി നിലനിർത്തില്ല. അത് ഞാൻ പറഞ്ഞല്ല, ഡാർവിൻ പറഞ്ഞാണ്, ലമാർക്ക് പറഞ്ഞാണ്. നിങ്ങൾക്കൊക്കെ, നിങ്ങൾക്ക് വെച്ചാൽ ഞാനും പെടും കേട്ടോ ഇതിൽ, നമുക്കൊക്കെ, നിങ്ങൾക്ക് പറഞ്ഞ ചില ആൾക്കാർ ചോദിക്കുന്നു നിങ്ങൾ പെടൂലേ എന്ന്, നമുക്കൊക്കെ വാലുണ്ടായിരുന്നു എന്നാണ്. നമുക്കൊക്കെ വാലുണ്ടായിരുന്നു ഉണ്ടായിരുന്നത്രേ. പക്ഷെ വാലിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് വാല് നാം വേണ്ടാന്ന് വെച്ചു. നമുക്കൊക്കെ ഇപ്പോൾ കാലുണ്ട്. സ്ഥിരമായി കാറുപയോഗിച്ചാൽ കാലിൻ്റെ ആവശ്യം ഇല്ലാതെ വരികയും കാല് വേണ്ടാന്ന് വെക്കുകയും ചെയ്യും. ഉപയോഗിക്കുന്ന സാധനങ്ങൾ കൂടുതൽ കൂടുതൽ വലുതാവുകയും ഉപയോഗിക്കാത്തവ ഇല്ലാതെ, പ്രയോജനമുള്ളതിനെ മാത്രം നിലനിർത്തുകയും പ്രയോജനമില്ലാത്തതിനെ ഇല്ലാതെയാക്കുകയും ചെയ്യും. പിന്നെ വരുന്ന കുട്ടികൾക്കൊക്കെ ഈ പെരുവിരലിന് നീളം കൂടുതലായിരിക്കും. ഇതിങ്ങനെ തോണ്ടി തോണ്ടിയിട്ടേ, ഇതാണല്ലോ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ശരീരത്തിലെ അവയവം. ബാക്കി എല്ലാ അവയവങ്ങളും ചിലപ്പം വലിപ്പം കുറഞ്ഞ് വലിപ്പം കുറഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. ഇത് ലോകത്തെ എല്ലാത്തിനും ബാധകമാണ്. പ്രയോജനമില്ലാത്തൊരു സാധനത്തെയും പ്രകൃതി നിലനിർത്തുന്നില്ല. അതുകൊണ്ട് പ്ലേറ്റോൻ്റെ ദർശനങ്ങൾ എവിടെ പോയി? അരിസ്റ്റോട്ടലിൻ്റെ ദർശനങ്ങൾ എവിടെ പോയി? ഇൻക മതം എവിടെ പോയി? മായാ മതം എവിടെ പോയി? ആസ്റ്റക്റ്റ് മതം എവിടെ പോയി എന്ന് ചോദിച്ചാൽ അവയൊക്കെ പ്രയോജനരഹിതങ്ങളായി പോയതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയി. വലിയ ദർശന പദ്ധതികളാണ്, മനുഷ്യനെ എലിവേറ്റ് ചെയ്യുന്ന, ഉന്നതിയിലേക്ക് ഉയർത്തുന്ന വലിയ വലിയ ദാർശനിക സമസ്യകളും ദാർശനിക മാനങ്ങളൊക്കെ ഗ്രീക്ക് തത്വചിന്തയിലൊക്കെ ഉണ്ട്. പക്ഷേ അതിന് പ്രായോഗിക വശമില്ലാതെ ഇരിക്കുന്നു. ഈ സമയത്താണ് ഞാൻ ശിവനായി മാറുക എന്ന ദർശന പദ്ധതിയെ പ്രയോഗത്തിലേക്ക് കൊണ്ടുവരാൻ നാം നടത്തിയ നീക്കം. ആ നീക്കം എന്താണ്? ശിവൻ ആരാണ് എന്ന അന്വേഷണമാണ്. ശിവൻ ആരാണ് എന്ന അന്വേഷണം ചെന്ന് നിൽക്കുന്നത് ശിവൻ ശക്തിമാനാണ് എന്നുള്ളിടത്താണ്. ശക്തിയുള്ളവനെയാണ് ശിവൻ എന്ന് വിളിക്കുന്നത്. ശക്തിയില്ലാത്തവനെ ശവം എന്നാണ് വിളിക്കേണ്ടത്. ശക്തിയോട് ചേരുന്ന സമയത്ത് മാത്രമേ അവൻ ശിവമാകുന്നുള്ളൂ. ശക്തിയോട് ചേരാത്ത സമയത്ത് അവൻ സ്പന്ദിക്കുന്നതിന് പോലും അശക്തനായിരിക്കുന്നുവെന്ന് സൗന്ദര്യലഹരി. സ്പന്ദിക്കാൻ പോലും ശിവൻ അശക്തനായിരിക്കുന്നു. സ്പന്ദിക്കാൻ ആര് വേണം? ശക്തി വേണം. അപ്പോൾ ശക്തിയാണ് ശിവനെ സ്പന്ദിപ്പിക്കുന്നത്.
ശക്തി ശിവന്റെ ആരാണ്? ശക്തി ശിവന്റെ കളിക്കൂട്ടുകാരിയാണ്. ഉമാകുമാരി എന്നാണ് ശിവസൂത്രം വിളിക്കുന്നത്. ഉമാകുമാരയത്ത് ഇച്ഛാശക്തി ഉമാകുമാരി എന്ന് ശിവസൂത്രം പറയുന്നുണ്ട്. ഇച്ഛാശക്തി ഉമാകുമാരിയാണ്. ഉമാകുമാരയത്ത് എന്ന് പറഞ്ഞാൽ കളിക്കുക എന്നുള്ളതാണ്. അപ്പൊ ശിവനെ എപ്രകാരമാണോ കളിക്കൂട്ടുകാരിയായി ശക്തിയുള്ളത്, അതുപോലെ യോഗിക്ക് ഇച്ഛാശക്തി ഉണ്ടാകണം എന്ന് ശിവസൂത്രം പറയാം, ശിവനായി മാറാൻ. അപ്പോൾ ശിവനായി മാറണമെങ്കിൽ എന്ത് വേണം? ശക്തിയെ പിടിക്കണം. ഇപ്പം ആരാ പിടിച്ചത്? ശക്തിയാണ് നമ്മളെ പിടിച്ചത്, ശക്തിയാണ് നമ്മളെ കെട്ടിയിട്ടിരിക്കുന്നത്. ശക്തി നമ്മളെ കെട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് നാം പശുക്കളാണ് എന്ന് ഋഷി മനസ്സിലാക്കുന്നു. നാം പാശത്താൽ കെട്ടിയിട്ടപ്പെട്ടതുകൊണ്ട് പശുവാണ്, പാശം ശക്തിയാണ്, പിടിച്ചിരിക്കുന്നവൻ പതിയാണ്, അതാണ് പശുപതി. പശുക്കളായ നമ്മളെ പാശം കൊണ്ട് ശിവൻ കെട്ടിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ശിവൻ പതിയും ശക്തി പാശവും, നാം പശുവുമായി പോകുന്നു. എന്നാൽ ഞാൻ തന്നെയല്ലേ ശിവൻ? ഞാൻ തന്നെയാണ് ശിവൻ, ഒരൊറ്റ വ്യത്യാസമുള്ളൂ, ഞാൻ കെട്ടപ്പെട്ട ശിവനാണ്, മറ്റത് പിടിച്ച ശിവനാണ്. കെട്ടഴിച്ച് പിടിക്കുന്ന പരിപാടിക്ക് ഭാരതത്തിൽ വളരെ സിമ്പിളായി ലളിതമായി സാധന എന്ന് പറയും. ഇതാണ് സാധന. എന്താണോ നമ്മെ കെട്ടിയിട്ടിരിക്കുന്നത്, എന്താണോ മഹാമായയായിക്കൊണ്ട് എൻ്റെ ഊർധ്വഗതിയെ തടയുന്നത്, അതിനെ അഴിച്ച് കയ്യിൽ പിടിക്കുന്ന പരിപാടിക്ക് സാധന എന്ന് പറയും. ശിവനായി മാറണമെങ്കിൽ ഒരേ ഒരു മാർഗമുള്ളൂ, അത് ട്രെഡ് ഓൺ ദ പാത്ത് ഓഫ് ശക്തി, ശക്തിയുടെ പാതയിൽ സഞ്ചരിക്കുക. ശക്തിയുള്ളവനെയാണ് ശക്തൻ എന്ന് വിളിക്കുന്നത്. ശക്തി ഉണ്ടാക്കാൻ നോക്കുന്നവനെയാണ് ശാക്തൻ എന്ന് വിളിക്കുന്നത്. ശക്തിയെ ഉണ്ടാക്കാൻ നോക്കുന്ന ശാക്തൻ്റെ മാർഗത്തെ വളരെ ലളിതമായി ശാക്തേയം എന്ന് വിളിക്കും. അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ സമയത്ത് ശാക്തേയരാണ്. വൈകുണ്ഠ ഏകാദശിക്ക് ഏകാദശിക്ക് വൈഷ്ണവരാവും, വേറെ കഥ അല്ലേ. ഏകാദശിക്ക് വൈഷ്ണവരാവും, ശിവരാത്രിക്ക് ശൈവരാവും അല്ലേ. അങ്ങനെ ഒരു പ്രത്യേക സൗകര്യമുള്ള ഒരു ഒരു ധർമ്മമാണത് അല്ലേ. എന്തായാലും ഇപ്പോൾ നമ്മളെല്ലാവരും ശാക്തരാണ്. നാം ശക്തിയെ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ഭാരതം മുഴുവൻ ശക്തി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ എല്ലാ വർഷവും നടക്കുന്ന ഈ എനർജി കൾട്ടിവേഷൻ കിഴക്കൻ രാജ്യങ്ങളിൽ, ചൈനയിലും ബർമയിലും അല്ലെങ്കിൽ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ എനർജിയുമായി ബന്ധപ്പെട്ട് അവർ പറയുക എനർജി കൾട്ടിവേഷൻ എന്നാണ്. എനർജി കൾട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഊർജത്തെ കൃഷി ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഊർജത്തെ വളർത്തിക്കൊണ്ടുവരിക. നമ്മളും അങ്ങനെയാണ് നവരാത്രി കാലത്ത് ഊർജത്തെ വിത്തിട്ട് മുളപ്പിച്ച് എന്ന മുളപൂജയൊക്കെ ചെയ്യും. മുളപ്പിച്ച് 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 അതിനെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ദീക്ഷാകാലത്തിലാണ് നവരാത്രിയുടെ ദിവസം നാം സംബന്ധിച്ചിരിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായി പാലിക്കേണ്ട ഒരു വ്രതകാലമാണ് നവരാത്രി കാലഘട്ടം. കാരണം അത് അടിസ്ഥാനപരമായി അവനെ ശക്തിയുടെ പാതയിലേക്ക് നയിക്കുന്നതാണ്, ശക്തി ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ആ ശക്തി ഉണ്ടാക്കേണ്ട പ്രവർത്തനത്തിലാണ് നമ്മൾ ഏർപ്പെടേണ്ടത്. ശിവൻ ശക്തിയോടുകൂടി ഇരിക്കുമ്പോൾ മാത്രമേ സ്പന്ദിക്കുന്നതിന് കാരണമാകുന്നുള്ളൂ, അല്ലെങ്കിൽ അവൻ അസ്പന്ദമാണ്, സ്പന്ദിക്കാത്ത അവസ്ഥയാണ്. തീർച്ചയായും സ്പന്ദത്തിൽ നിന്ന് നാം അസ്പന്ദത്തിലേക്ക് തന്നെയാണ് സഞ്ചരിക്കുന്നത്. പക്ഷേ സ്പന്ദത്തെ അറിയാത്തവന് എങ്ങനെയാണ് അസ്പന്ദത്തെ അറിയാൻ സാധിക്കുക? മരണത്തെ അറിയാത്തവന് എങ്ങനെയാണ് അമൃതത്വത്തെ അറിയാൻ സാധിക്കുക? ഇരുട്ടിനെ അറിയാത്തവന് വെളിച്ചം എന്താണ് എന്ന് എങ്ങനെയാണ് അറിയാൻ സാധിക്കുക? അപ്പോൾ സ്പന്ദിക്കുന്നതിനെ അറിയുന്ന സമയത്ത് മാത്രമാണ് അസ്പന്ദമായിരിക്കുന്ന ശിവനായി നമുക്ക് ഉയരാൻ സാധിക്കുന്നതെന്ന് ഭാരതത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഫിലോസഫി.